السلام عليكم ورحمة الله وبركاته. വളരെ ദുഃഖകരമായ വാർത്തയാണ്. ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞ മകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടുകൾ നിരന്തരമായി ഇത്തരത്തിലുള്ള വാർത്തകൾ, സ്വന്തം മാതാപിതാക്കളെ അല്ലേ ചെറുപ്രായത്തിൽ എത്ര സ്നേഹത്തിനും വാത്സല്യത്തിനും പോറ്റു വളർത്തിയവരാണ് തൻ്റെ മകൻ്റെ അല്ലേ. അന്നും അവർക്ക് മകനും കൊന്നുകളയാമായിരുന്നു. അവരുടെ കാരുണ്യം കൊണ്ടാണ് നീ ഇത്രയും വലുതായത്. ചെറുപ്രായത്തിരിക്കുമ്പോൾ നീ കാഷ്ടിച്ചതും മൂത്രിച്ചതും ആ മടിത്തട്ടിലാണ്, ആ ഉമ്മ കഴിച്ച ഭക്ഷണമാണ്. നിൻ്റെ ശരീരത്തിലേക്കും ആ ഉമ്മയുടെ ഉദരത്തിൽ 9 മാസം നീ ജന്മം കൊണ്ട് വേദനകളെല്ലാം സഹിച്ച് നിന്നെ പ്രസവിച്ച ഉമ്മ, ആ ഉമ്മയെ തന്നെ വെട്ടിക്കൊല്ലാൻ ആ വരുന്ന ഒരു മനസ്സുണ്ടല്ലോ. മാത്രമല്ല, ഇവന് കൊന്നുകളഞ്ഞ് അട്ടാസിച്ച് ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ കർമ്മം തീർത്ത് എന്ന ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ട് അട്ടാസിച്ചിരിക്കുകയാണ്. അയൽവാസികൾ ഓടി വന്ന് ആ മാതാപിതാക്കൾ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരവിടെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ സന്തോഷിച്ചിങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം ആരെയും അടുത്ത് വരാൻ പോലും സമ്മതിക്കുന്നില്ല. അടുത്ത് വന്നാൽ കൊന്നുകളയുമെന്ന രീതിയിൽ. കാരണം ഇവർ പിടഞ്ഞ് മരിക്കുമ്പോൾ ഇവൻ വലിയ ആവേശത്തിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്തവരെ പോലെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ നോക്ക്. നമ്മുടെ ഈ അടുത്താണ് ഒരു പേരക്കുട്ടിയിലെ വല്യമ്മയും വല്യപ്പയും കൊന്നത്. അതിൻ്റെ ആ നൊമ്പരവും സങ്കടവും മായുമ്പോഴേക്കാണ് മറ്റൊരു വീണ്ടും ഒരു കൊല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാവരും ഏതാവട്ടെ, മനുഷ്യരാണ്. ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ മനുഷ്യരാണ് എന്ന കണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം ഇവൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ അവൻ പറയുന്നത് എൻ്റെ ഞാൻ ഇത്രക്കും ഇങ്ങനെയുള്ള ഇതാകാനുള്ള കാരണം എൻ്റെ ഉപ്പയും ഉമ്മയാണ്. രണ്ട് വിവാഹം കഴിഞ്ഞു രണ്ടും അവൻ അത് ഡൈവേഴ്സ് ചെയ്ത് അത് ഒഴിവാക്കി, ആ രണ്ട് വിവാഹം ഒഴിവാക്കി. ഇതൊക്കെ കാരണം എൻ്റെ ഉപ്പയും ഉമ്മയാണ് എന്ന രീതിയിലും പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, ആ മക്കൾ ഇത്തരത്തിലുള്ള പോറ്റു വളർത്തി വലുതായതിൻ്റെ ശേഷം ജന്മം നൽകിയ അതേ മാതാവിനെയും പിതാവിനെയും പോറ്റു വളർത്തി കഷ്ടപ്പെട്ട് ആ കാണുന്ന ആരോഗ്യവും ആ ഉപ്പയും ഉമ്മയും കൊല്ലാനുള്ള ആരോഗ്യം ഉണ്ടാക്കി കൊടുത്തതരാണ് ഈ മാതാപിതാക്കളെ. ആ ആരോഗ്യം ഉപയോഗിച്ച് പാള് കൊടുത്ത കയ്യിന് പാമ്പ് കൊത്തുക എന്ന് പറഞ്ഞതുപോലെ, നന്ദി ചെയ്യേണ്ടതിന് പകരം അവരെ ഇല്ലായ്മ ചെയ്ത ഈ ക്രൂരത ഒരിക്കലും അള്ളാഹു ആരും മനുഷ്യരും പൊറുക്കപ്പെടാത്ത ഒരു കാര്യമാണ്. വല്ലാത്ത വേദനിപ്പിക്കുന്ന രംഗം ഇങ്ങനെ തുടരെയായി. കാരണം ഈ മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരിയുടെ അടിമയായിക്കൊണ്ട് ഏത് കൃത്യവും ചെയ്യാൻ ഇന്നൊരു മടിയില്ല. കാരണം ഒരു പിണക്കം കൊണ്ടല്ല, കാരണം ഈ ഉപ്പയും ഉമ്മയെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ആദ്യം തന്നെ ഇവൻ ഉണ്ടാക്കിയിരുന്നു. അതിനു വേണ്ടിയുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് ആദ്യം തന്നെ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ഒരു സംഭവം കേട്ടപ്പോൾ ആ നാട്ടുകാരെല്ലാം ഞെട്ടിപ്പോയി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാവരും കാക്കട്ടെ. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരൊരു മനുഷ്യരാണല്ലോ. എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വാപ്പയും അത് സാരഥി എന്ന് പറയുന്ന ഉമ്മയും വെട്ടിക്കൊന്നതാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്നവൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആ മാതാപിതാക്കൾ എത്ര സ്നേഹത്തിലായിരിക്കും ഈ അനിൽകുമാർ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ. മകനായിരിക്കുമ്പോൾ എത്ര താലോളിച്ചിട്ടായിരിക്കും സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം പഠിപ്പിച്ചത്. നമുക്ക് ഭാവിയിൽ നമ്മുടെ മക്കളെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ, മക്കൾ വേണം എന്ന രീതിയിൽ പോറ്റു വളർത്തിയ അതേ പല ദിവസവും ഇതിൻ്റെ മുമ്പ് ആ മാതാപിതാക്കൾ ക്രൂരമായി ആക്രമിച്ചിരുന്നു. പല സമയത്തും അവർ പരാതിപ്പെട്ടിരുന്നു. അതൊന്നും കാര്യമായി പോലീസുകാർ ഗവനിക്കാതിരിക്കുകയും അതിൻ്റെ തിറ്റഫലം ഇപ്പം അനുഭവിക്കേണ്ടി വന്നു.